വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി മഹാഗുരുവിന്റെ ലൈഫ് അതൊരു ദൃശ്യവിസ്മയമാണ്. അറിവാണ് എല്ലാം. ഈ ബോധമാണ് ഗുരു നർത്താൻ ശ്രമിച്ചത് അല്ലേ? അതെ, അറിവ് കൊണ്ട് മനുഷ്യനെ സംസ്കരിക്കാം, അവന്റെ മഹത്വം കാണിക്കാം. അറിവ് ആയുധമാക്കിയ ഗുരു നിരവധി അത്ഭുതങ്ങൾ കാട്ടിത്തുന്നു എന്ന് കേൾക്കുന്നു. അത്ഭുതങ്ങൾ ആശയപ്രചരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. ആധ്യാത്മിക വൃത്തിയിൽ ഉയർന്ന മനുഷ്യർ തന്നെയാണ് പിന്നീട് ദൈവങ്ങളായി വാഴ്ത്തപ്പെട്ടിട്ടുള്ളത്. ക്രിസ്തുവും നബിയും ബുദ്ധനും കൃഷ്ണനും എല്ലാവരും അങ്ങനെ തന്നെ. ഭക്തരുടെ മനസ്സിൽ ഗുരു എപ്പോഴും ഈശ്വരൻ തന്നെയാണ്. അത്ഭുതകഥകളിലും കൗതുകം തന്നെ. ഫാന്റസി അല്ലേ? നോ, ദീസ് ആർ റിയൽ ഇൻസിഡൻസ്. എത്ര എത്ര അനുഭവസ്ഥർ. ഗുരു ഊർജമാണ്, പരബ്രഹ്മത്തെ കണ്ട മനുഷ്യരൂപം പൂണ്ട തേജസ്. ആ തേജസ്സിനരികിൽ എത്തിയാ മതി, വെളിച്ചം ആർക്കും നേടാം. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാഗുരു കേവലം സാമൂഹിക നവോത്ഥാന നായകൻ മാത്രമായിരുന്നില്ല, അതിനും അപ്പുറമാണ്. മഹാഗുരുവിന്റെ ആത്മീയത സൂര്യശോഭയാണ്. യോഗി, കവി, മഹാവൈദ്യൻ, ഓരോരുത്തരും ഗുരുവിനെ പലതായി കാണുന്നു. ഇനി വയൽവാരത്തെ നാനോന്റെ കഥ തുടർന്നാലോ? ദൈവതുല്യരായ പ്രഭാവന്മാർക്ക് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. വിവേകം വെച്ച് തുടങ്ങുന്ന പ്രായം മുതൽ അവരേതൊരു മുതിർന്നവരെ പോലെയും ചിന്തിക്കും. നമ്മളെ അത്ഭുതപ്പെടുത്തും. ഐക്യു ലെവൽ വളരെ കൂടുതലല്ലേ? സാധാരണ മനുഷ്യന്റെ ഐക്യു ലെവൽ പോലെയല്ല ബ്രഹ്മത്തെ അറിഞ്ഞവരുടേത്. നാണുഭക്തൻ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഏവരെയും വിസ്മയിപ്പിച്ചു. മാടനാശാനും കൃഷ്ണൻ വൈദ്യരും നാണുവിനെ ഗുരുവായി അന്നേ കണ്ടു തുടങ്ങി. ചെമ്പഴന്തിയിൽ ഒരു വിജ്ഞാനത്തിന്റെ സർവകലാശാല തുറക്കുകയായിരുന്നു. നാണുവിനെ കാണാനാ രാവിലെ ഇറങ്ങിയത്? വിശേഷിച്ചെന്തെങ്കിലും? കണ്ടിട്ട് ദിവസങ്ങളായില്ലേ. രോഗികൾ വീട്ടിലേക്ക് വരും, ഞാനില്ലെങ്കിൽ അവരെ നിരാശരായി മടങ്ങേണ്ടി വരില്ലേ? അത് ശരിയാ, ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുമല്ലോ. നാണുവിനി മതി, ഇതുകൂടി കൊടുക്കാം. വൈദ്യന്മാർക്ക് സുഖനിദ്ര പറഞ്ഞിട്ടില്ലല്ലോ, ഏത് നേരത്തെ രോഗികൾ വരുന്നതെന്ന് അറിയില്ലല്ലോ. സ്വന്തം ആരോഗ്യവും വിശ്രമവും കൂടി നോക്കണം. അത് രണ്ടും ഓർക്കാറില്ല, സമയവും കിട്ടില്ല. സ്വാർത്ഥത പുറലാത്ത കർമ്മമല്ലേ, ബാക്കിയെല്ലാം ഈശ്വരൻ തരും. നാണുവിന്റെ ദേശസഞ്ചാരം കൂടുന്നുണ്ട്, ഞാനും അച്ചമ്പി അക്കാര്യം ചർച്ച ചെയ്താ. എനിക്കും അതിൽ വിഷമമില്ലാതില്ല, പക്ഷേ നാണുവിന്റെ മുഖം കാണുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ അവസ്ഥ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ, മച്ചമ്പിക്കും ഉണ്ട് ഇതേ സ്ഥിതി. ഭക്തി, വായന, ഏകാന്ത ധ്യാനം, അല്ലാതെ മറ്റു കുട്ടികളെ പോലെ ബാലിശമായ കളികളിലൊന്നും താല്പര്യമില്ല. നാണുവിനെ ഉപരിപഠനത്തിന് അയക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞാനും മച്ചമ്പിയും തമ്മിൽ സംസാരിച്ചു. അത് കൊള്ളാം, ഇത്രയും ജ്ഞാനദൃഷ്ടിയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. സത്യത്തിൽ വസൂരി രോഗം പിടിപെട്ടാൽ എത്ര ധൈര്യനും ഒന്ന് പതറിപ്പോ.
വന്യമൃഗങ്ങൾ വിഹരിക്കുന്നിടത്ത് രാവും പകലുമായി ഇത്രയും ദിവസങ്ങൾ ഒറ്റയ്ക്ക് കഴിയുക എന്നാൽ ആർക്കും കഴിയാത്ത കാര്യം. ഞാനും പലവട്ടം അതേപറ്റി ചിന്തിച്ചിട്ടുണ്ട്. രാത്രി കൂരിട്ടിട്ട് ക്ഷേത്രത്തിൽ ഉറങ്ങാൻ പോയി കിടക്കുക, ആലോചിക്കുമ്പോ തന്നെ പേടിയാവുക. അതൊക്കെ ഓർത്താണ് നാണുവിനെ ഉപരിപഠനത്തിന് അയക്കുന്ന കാര്യം ചിന്തിച്ചതും ചർച്ച ചെയ്തതും. അതിനു പറ്റിയ സ്ഥലം വല്ലത് മനസ്സിലുണ്ടോ? പുതുപ്പള്ളിയിലെ കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടം പ്രസിദ്ധമാണ്. ആ സമയമാവട്ടെ. കേട്ടിട്ടുണ്ട്, വലിയ പണ്ഡിതനും ഗ്രന്ഥകർത്താവും ആണല്ലോ. സാത്വികനായ ആചാര്യ വർക്കല സ്ഥലമഹാത്മ്യം കിളിപ്പാട്ട്, പ്രബോധചന്ദ്രോദയം നാടകം, സുഭദ്രാഹരണം ഓട്ടംതുള്ളൽ, ബാലപ്രമോദാമൃതം തുടങ്ങിയവയുടെ കർത്താവാണ് ആശാൻ. ഇത്രയും വലിയ ആചാര്യനെ കിട്ടുക എന്ന ഭാഗ്യം തന്നെ. കുട്ടി, ഉദയസൂര്യനെ പോലെയല്ല മധ്യാഹ്നത്തിലെ സൂര്യൻ. നാണു ഇപ്പൊ ബാലസൂര്യനല്ല. നാണുവേ, ഈ പറഞ്ഞത് കേട്ടോ, ഇങ്ങ് വാ. നാണുവിന്റെ ഉപരിപഠനത്തെ കുറിച്ച് അച്ഛനും അമ്മാവനും തമ്മിൽ സംസാരിച്ച കാര്യം പറയുമായിരുന്നു. അത് നേരെ. സത്യത്തിൽ ഞാൻ രാവിലെ വന്നത് നാണുവിനെ ഒന്ന് കാണാനാ. എന്നെയോ? എന്താണ് വൈദ്യമാവ വിശേഷം? എന്റെ ഒരു മിത്രം പരവൂർ കേശവൻ ആശാൻ അയച്ച ഓലയാണ് സംസ്കൃത ശ്ലോകം. രണ്ടു മൂന്നാവർത്തി വായിച്ചിട്ടും ഉള്ളടക്കം പിടികിട്ടിയില്ല. വാൽമീകി രാമായണമായിട്ട് ബന്ധപ്പെട്ടതാണ് ശ്ലോകം. നാണുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യം ഗ്രഹിക്കാനാവുമെന്ന് അമ്മാവൻ അറിയാം. അതാണ് അമ്മാവൻ രാവിലെ തന്നെ പോകുന്നത്. ത്വക്തഭോഗസ്യമേ രാജൻ വനേ വന്യേന ജീവിതം കിം കാര്യം അനുയാത്രയണ ത്വക്തസംഗസ്യ സർവദ. മരവുരിയും തോലും ചിടയും ധരിച്ച് താപസവൃത്തിയിൽ കാട്ടിൽ വാരാൻ നിശ്ചയിച്ചിരിക്കുന്ന എനിക്ക് നാഗരികമായ സുഖാനുഭവമോ സുഖാനുഭോഗികളായ ജനങ്ങളുടെ സംഘമോ അനുകൂലമായിട്ടുള്ളതല്ല എന്നാണ് ശ്ലോകത്തിന്റെ ഭാവം. കത്തെഴുതിയ മിത്രത്തിന്റെ മാനസികാവസ്ഥ, ഏകാന്തതയോടുള്ള താല്പര്യം ഇതിൽ പ്രകടം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നാണു വളർന്നു കഴിഞ്ഞു. അതെല്ലാം കൊച്ചനാശാൻ അമ്മാവിന്റെയും മനക്കൽ ദേവിയുടെയും കൃപ. നീ ഇതൊന്ന് വായിച്ചു നോക്ക്, അർത്ഥം ശരിക്ക് പറയാമോ എന്ന് വൈദ്യരണൻ ഓല നീട്ടി പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. നീ എന്റെ വരപ്രസാദമാണ് കുട്ടി. കത്തിലുള്ള ശ്ലോകത്തിന്റെ സാരം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ വൈദ്യരമ്മാൻ പരീക്ഷിച്ചു നോക്കിയതുമാകാം. അല്ല നാണു, നിന്നെ പരീക്ഷിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല, അറിവ് കൊണ്ട് വളർന്നു പന്തലിച്ച ഒരു വടവൃക്ഷമാണ് നീ. അമ്മാവനും അച്ഛനുമാണ് എന്റെ ഗുരുക്കന്മാർ. നാണു, നിന്നെ പുതുപ്പള്ളിയിലേക്ക് അയച്ച് പഠിപ്പിക്കും, പോകാനൊരുങ്ങിക്കോ. അവിടെ രാമൻപിള്ള ആശാനുണ്ട്, മഹാവിദ്വാനാണ്. പക്ഷേ കുറച്ച് കാത്തിരിക്കണം. അച്ഛനും അമ്മാവനും അതേക്കുറിച്ചൊക്കെ തീർച്ചയാക്കി. രാമൻപിള്ള ആശാനിൽ നിന്ന് കാവ്യങ്ങളും മറ്റും പഠിക്കാം. താമസത്തിന് വാരണപ്പള്ളിയുണ്ട് കേട്ടോ. വാരണപ്പള്ളിയിൽ നാണു താമസിച്ച് പഠിക്കേണ്ടി വരുമോ?
അതെ, തൊട്ടടുത്തൊന്നും അല്ലല്ലോ എന്നും വരാൻ. ഭൂമി പെറ്റതാണെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോൾ നദികള് സമുദ്രത്തിന് നൽകേണ്ടി വരും. അറിവിന്റെ സാഗരമാണ് നാണുവിന്റെ മുന്നിൽ ഇരമ്പുന്നത്. നമശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണമൂർത്തയെ നമഃ. ഇത് നോക്കിയേ, ഈ നാണുവിന് ഇതെന്ത് പറ്റി? ഈ കുട്ടി എന്തായി കാണിക്കുന്നത്? ഉള്ളിലിരിക്കല്ലേ മക്കളെ, പുറത്തേക്ക് വാ. പാടത്ത് ഒഴിവ് കാണാൻ പോയിട്ട് നേരത്തെ ഇങ്ങ് പോന്നോ. അത് കണ്ടു നിൽക്കാൻ പ്രയാസാ. അതെന്താ മക്കളെ, പണിക്കാര് ജോലി ചെയ്യാതെ മടിച്ചു നിക്കോ? അതല്ല, കലപ്പേന്തുന്ന കാളകളെ ഇടക്കിടക്ക് ചാട്ടവാറുകൊണ്ട് അടിക്കും. മടിയം കാളകൾക്ക് നല്ല തല്ലു കൊടുക്കണം. അമ്മയ്ക്കത് പറയാൻ എളുപ്പം. ഓരോ അടിയും എന്റെ ദേഹത്ത് ഏൽക്കുന്നത് പോലെ തോന്നുന്ന. അത് കൊള്ളാം. കാളകളെ അടിക്കുന്നത് കണ്ടിട്ട് നാണു എന്തിനാ വിഷമിക്കുന്നേ? പാവമുണ്ടാ പ്രാണികളല്ലേ അവ. അതുകൊണ്ടല്ലേ അടിക്കേണ്ടി വരുന്നത്. അല്ല, അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റൂ. കാലിലൊരു മുള്ളു കൊണ്ടാൽ തന്നെ എന്തൊരു വേദന. അപ്പോൾ ചാട്ടവാറുകൊണ്ടുള്ള അടിയേറ്റാലോ? ഒന്ന് നിലവിളിച്ച് കരയാൻ പോലും ആ മിണ്ടാ പ്രാണികൾക്ക്. വഴിയെ പോകുന്ന വേദനയൊന്നും വാങ്ങാൻ പോണ്ട. ചിലതൊക്കെ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും. കൺമുമ്പിൽ നടക്കുന്നത് എങ്ങനെ കാണാതിരിക്കും? നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണാൻ പോകരുത്. നമ്മുടെ ദുഃഖങ്ങൾ ആരോടെങ്കിലും പറയാം. പാവം ഉണ്ടാ പ്രാണികളോ. അതാ മൃഗങ്ങളുടെ വിധി. അല്ലാതെന്താ? ഇത് വിധിയല്ല, ക്രൂരതയാണ്. സമയത്തും കാലത്തും ഉഴുതു തീർന്നില്ലെങ്കിൽ നമ്മൾ പണിക്കാർക്ക് കാശ് കൊടുക്കൂ? പണിക്കാർക്ക് പണം കിട്ടും, ചാട്ടവാറടി ഏൽക്കുന്ന മിണ്ടാ പ്രാണികൾക്കോ? മക്കളിങ്ങ് പുറത്തു വാ. കാളകൾക്ക് പുല്ലും വൈക്കോലും കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് നെല്ലു കൊയ്യാൻ. പാവം ആ മൃഗങ്ങൾ എത്ര വേദന തിന്നുന്നു. നാണുവിന് അനുകമ്പ കുറെ കൂടുതലാണ്. ഞാനാ ഉഴവുകാരനെ നന്നായി ശ്വാസിച്ചു. എങ്ങനെ ശ്വാസിച്ചു? ഈ മിണ്ടാപ്രാണികൾ ഇങ്ങനെ അടിക്കരുത്. ഇങ്ങനെയുള്ള ഒരടി നിങ്ങളുടെ ദേഹത്താണ് ഏൽക്കുന്നതെങ്കിൽ വേദനിക്കില്ലേ എന്ന്. എന്നിട്ട് പണിക്കാരെന്ത് മറുപടി പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, അവർ ചിരിച്ചു. നാണുവിന്റെ വാക്ക് കേട്ട് അവര് ചാട്ടവാറ ദൂരെ എറിഞ്ഞോ? ഇല്ല, പിന്നെ അവരാ മിണ്ടാ പ്രാണികളെ തല്ലി. കണ്ടു നിൽക്കാനാവാതെ ഞാനിങ്ങ് പോന്നു. അത് നന്നായി, അല്ലെങ്കിൽ പണി ഒന്നും നടക്കില്ല. നാണുവിന് പാടത്ത് വേദാന്തം പറഞ്ഞോണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഈ മിണ്ടാ പ്രാണിയെ സൃഷ്ടിച്ചതും ഈശ്വരനല്ലേ? അതെ, ഈശ്വരൻ തന്നെയാ. സ്വന്തം മക്കളെ മറ്റാരെങ്കിലും അടിച്ചാ അമ്മയ്ക്ക് വിഷമം തോന്നില്ലേ? വിഷമം തോന്നും, പക്ഷെ അതുപോലെയാണോ ഇത്? മിണ്ടാപ്രാണികൾ അടികൊണ്ട് പൊളയുമ്പോൾ അവയെ സൃഷ്ടിച്ച ദൈവത്തിനും നോവില്ലേ? നാണു, നീ എന്തെല്ലാം ചിന്തിച്ചു കൂട്ടുന്നു. ഇതാണ് അച്ഛൻ നാണുവിനെ പാടത്ത് കൂട്ടിക്കൊണ്ടുപോകാത്തത്. നാണു തെളിക്കുന്ന വഴി കാളകൾ പോവില്ല, അവ തെളിക്കുന്ന വഴിയെ നാണു പോവുള്ളൂ. മക്കളെ, എനിക്ക് വയല് കാണുന്നതും ഞാറ് നടുന്നതും കൊയ്യുന്നതൊക്കെ ഇഷ്ടമാ. പക്ഷെ മിണ്ടാപ്രാണികൾ അടിക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല, കരച്ചിൽ വരും. ഇങ്ങനെയായാ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നാണ്? ദുരിതങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരം എടുത്തോന്നല്ലേ പുരാണം? അതിൽ പല പല ജീവികളും ഉണ്ട്. അവയെ വേദനിപ്പിക്കുക എന്നാൽ ഈശ്വരനിന്ദയല്ലേ? പാപം കിട്ടില്ലേ അമ്മേ?
ഇതെവിടെ പോകുന്നു? ഞാൻ ചങ്ങാതിമാരെ കാണാൻ പോവുകയാണ്. കയ്യിലെന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതോ, കിളികൾക്കുള്ള ആഹാരം. തിന്നാൻ കൊണ്ടുപോകുന്നതെല്ലാം വല്ല ജീവികൾക്കും കൊടുക്കും. അവയ്ക്കും വിശക്കില്ലേ അമ്മേ? വിശക്കുമ്പോ ഇര തേടാൻ കിളികൾക്കറിയാം. അടെ, രാവിലെ പൂജാമുറിയിൽ നിന്ന് എടുത്ത ഉണ്ണിയപ്പവും പഴവും കഴിച്ചോ? ആ, കഴിച്ചു. ഞാനല്ല, അണ്ണാങ്കുഞ്ഞും തത്തയും മൈനയും. പൂജിച്ച സാധനങ്ങളാണോ ഈ ജന്തുക്കൾക്കും പറവുകൾക്കും കൊടുക്കുന്നത്? എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അതിന്റെ പങ്ക് പാവം മിണ്ടാപ്രാണികൾക്കും നൽകണ്ടേ? ഉണ്ണിയപ്പ ഞാൻ ഉണ്ടാക്കിയതാ, അത് തിന്നാതെ വെറുതെ കളഞ്ഞു. വെറുതെ കളഞ്ഞില്ല, എത്ര അരുമയോടെയാണ് അണ്ണാങ്കുഞ്ഞും തത്തമ്മയും ഉണ്ണിയപ്പം തിന്നത്. പാടുപെട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഇതുപോലെ കണ്ട ജീവികൾക്ക് കൊടുത്തു, എന്നിട്ട് നാണു പട്ടിണി കിടന്നു. ദാനം ചെയ്തിട്ട് പട്ടിണി കിടന്നാലും പുണ്യമാണെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശി കഥയിൽ പലതും പറഞ്ഞിരിക്കും, കഥയെ കഥയായി കാണണം. അങ്ങനെയാണെങ്കിൽ വാവിന് കാക്കകൾക്ക് ചോറുള്ള കൊടുക്കുന്നത്? അല്ല, അത് പൂർവികര് കാക്കയുടെ രൂപത്തിൽ വരുന്നുള്ള സങ്കല്പത്തിലാണ്. അതുപോലെ ഇവിടെ വരുന്ന കിളികളും അണ്ണാനും ഒക്കെ നമ്മുടെ പൂർവികരാണെങ്കിലോ? അമ്മേ, വല്ലതും തരണേ. അമ്മേ, വല്ലതും തരണേ. എന്തേലും കൊടുത്തുവിട്. മഹാഗുരു കേവലം ഒരു പരമ്പരയല്ല, മഹാഗുരു ശ്രീനാരായണ ദേവനെ അറിയാനുള്ള നല്ലൊരു വാതിലാണ്. പുതിയ തലമുറയെ ഈ വാതിലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹാഗുരുവിന്റെ ഈ അധ്യായം സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു.